hello my dear students welcome back to isaac's physics classroom in the discussion we the concept force between two parallel currents or we can say that force between two parallel current carrying conductors force experienced on a charged particle placed in external magnetic field other sensation force experienced on a current carrying conductor placed in external magnetic field ഇതിൻ്റെ ആയിട്ടാണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട്സ് അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേർണൽ മാഗ്നറ്റിക് ഫീൽ പ്രസൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല എങ്കിൽ കൂടി നമുക്കത് അറിയാവുന്ന കാര്യമാണ് സോ വി ഹാവ് ടു കണ്ടക്ടേഴ്സ് എ ആൻഡ് ബി എയിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ഒരു മാഗ്നറ്റിക് ഫീൽ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് കറണ്ട് ക്യാരി കണ്ടക്ടർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽ ഉണ്ടാവും ഈ മാഗ്റ്റിക് ഫീൽ പ്രസൻസിലാണ് ബി എന്ന സെക്കൻഡ് കറണ്ട് കാര്യം കണ്ടക്ട് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന് തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റേക്ക് അത് ലീഡ് ചെയ്യും കാരിറ്റേണൽ മാൻറ്റിഫിൽ ഇൻ സിമിലർ മാനർ സെക്കൻഡ് കറണ്ട് കാര്യം കണ്ടക്ട് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് കറണ്ട് കാര്യം കണ്ടക്ട് മാൻറ്റിഫിൽ എന്നത് പോലെ തന്നെ ഫസ്റ്റ് കറണ്ട് ക്യാരി കണ്ടക്ടർ വെച്ചിരിക്കുന്നത് സെക്കൻഡ് കറണ്ട് ക്യാരി കണ്ടക്ടർ ചുറ്റുമുള്ള മാൻറ്റിഫീൽ ആണ് ഒരു രണ്ട് കറണ്ട് ക്യാരി കണ്ടക്ടർ മാൻറ്റിഫീൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ മാൻറ്റിഫിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അത് നമ്മളൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഓർ റിപ്പൽഷനോ ഉണ്ടാവും അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട്സ് ഓർ വി വിൻ സേ ദാറ്റ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് ക്യാരി കണ്ടക്ടേഴ്സ് കൺസിഡർ ടു ലോങ് പാരലൽ കണ്ടക്ടേഴ്സ്

അപ്പൊ തമ്പ് ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ദ ക്ലോസ്ഡ് ഫിംഗർ ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഓഫ് മാൻറ്റിഫീൽ ഐ എക്ക് ചുറ്റും ഒരു മാൻറ്റിഫിൽ ഉണ്ടാവും ഈ മാൻറ്റിഫീലിൻ്റെ പ്രസൻസിലാണ് രണ്ടാമത്തെ കറണ്ട് ക്യാരി കണ്ടക്ടർ വെച്ചിരിക്കുന്നത് അൻവൈസ് വേഴ്സാ ഒന്നാമത്തെ കറണ്ട് ക്യാരി കണ്ടക്ടർ വെച്ചിരിക്കുന്നത് ബി എന്ന കറണ്ട് ക്യാരി കണ്ടക്ടറിൽ ഐ ബി എന്ന കറണ്ട് ഒഴുകുമ്പോൾ അതിന് ചുറ്റും ഒരു മാൻറ്റിഫീൽ ഉണ്ടാവും ഈ മാറ്റിഫീൽഡിന്റെ പ്രസൻസിലാണ് ഒന്നാമത്തെ കറണ്ട് ക്യാരി കണ്ടക്ടർ വെച്ചിരിക്കുന്നത് ഈ രണ്ട് കറണ്ട് ക്യാരി കണ്ടക്ടേഴ്സ് നമ്മൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അതാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സെഗ്മെന്റ് ഓഫ് ലെങ്ത് എൽ ഓൺ കണ്ടക്ടർ ബി ഡ്യൂ ടു പ്രൊഡ്യൂസ്ഡ് ബൈ എ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ബി രണ്ടാമത്തെ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് കാണുന്നത് ഏത് കൊണ്ട് ഒന്നാമത്തെ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്ത മാൻറ്റിഫീൽ കൊണ്ട് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ബി ഡ്യൂ ടു ദീൽഡ് ഓഫ് എ അപ്പോൾ ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ എ കറണ്ട് കാര്യം കണ്ടക്ടർ നമ്മൾ പഠിച്ചാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ എ കറൻറ്റ് കാര്യം കണ്ടക്ടർ വെൻ ദ കറണ്ട് കാര്യം കണ്ടക്ടർ ഇസ് പ്ലേസ് ഇൻ എക്സ്റ്റർണൽ മാൻ ടു ഫീൽ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എഫ് ഈ കൾ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി അപ്പോൾ എ ക്രോസ് ബി ആകുമ്പോൾ വെക്ടർ പ്രൊഡക്റ്റ് ആണ് അത് ബിക്കം എൽ ബി സൈൻ തീറ്റ ആവും സോ ഐ എൽ ബി സൈൻ തീറ്റ ഈ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം ലെങ്ത്ത് ദറ്റ് ഈസ് എലോങ് ദ കറണ്ട് ഡയറക്ഷൻ ആൻഡ് മാൻ ടു ഫീൽ ആർ മ്യൂച്വലി പെർ പെർഡിക്കുലർ സോ ആംഗിൾ ബിറ്റ്വീൻ എൽ ആൻഡ് ബിസ് നയൻറ്റി സൊ സയൻ നയൻറ്റി എന്ന് പറയുന്നത് വണ്ണാണ് സോ ഇക്വേഷൻ ബിക്കം എഫ് ബി എ ഇതാണ് അതിൻ്റെ നോട്ടേഷൻസ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എഫ് ബി എ വസ് എഫ് ബി എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ബി ഡ്യൂ ടു എ അതായത് ഏതിലാണോ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ആവുന്നത് അത് ആദ്യം എഴുതണം ഏത് കൊണ്ടാണോ അത് രണ്ടാമത് എഴുതും ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ബി ഡ്യൂ ടു എ ഇസ് ഈക്വൽ ടു ഐ ബി എന്ന് എഴുതാൻ കാരണം നമ്മളിപ്പോൾ കാണുന്നത് ബി എന്ന കണ്ടക്ട് ഫോഴ്സാണ് അപ്പോൾ അതിലുള്ള കറൻ്റാണ് ഐ ബി ബട്ട് ഏത് മാൻറ്റിക് ഫീൽഡ് കൊണ്ടാണ് എ എന്ന മാൻറ്റിക് ഫീൽഡ് കൊണ്ടാണ് അതാണ് ബി എ കൊടുക്കാൻ കാരണം സോ ഐ ബി എൽ ബി എ ദി എസ് ഇക്വൾ ടു ഐ ബി എൽ ബി എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സെഗ്മെന്റ് ഓഫ് ലെങ്ത് എൽ ഓൺ കണ്ടക്ടർ എ ഡ്യൂ ടു ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബി ഇനി തിരിച്ചു കാണുന്നു എ എന്ന കറണ്ട് ക്യാരി കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഡ്യൂ ടു ദ മാൻറ്റിക് ഫീൽഡ് ഓഫ് ബി സോ സിമിലർ എഫ് ഈക്വൽ ടു ഐ ഇൻ ടു എൽ ക്രോസ് ബി വെക്ടർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എൽ ബി സയൻ തീറ്റ ആൻഡ് എൽ ആൻഡ് ബി മേക്കിംഗ് എൻ ആംഗിൾ നയൻറ്റി സോ നയൻറ്റിസ് ഇക്വൽ ടു വൺ ആണ് സോ എഫ് എ ബിസ് ഈക്വൽ ടു ഐ എ ഐ എ എടുക്കാൻ കാരണം നമ്മളിപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് കാണുന്നത് ഫസ്റ്റ് കണ്ടക്ടറിലാണ് ദറ്റ് ഇസ് ഐ എ രണ്ടാമത്തെ കണ്ടക്ടർ ബി എന്ന കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിഫീൽ കൊണ്ടാണ് ബി ബി സോ എഫ് എ ബിസ് ഇക്വൾ ടു ഐ എ എൽ ബി ബി എഫ് ബി എ ആണെങ്കിൽ ഐ ബി എൽ ബി എ ആണ് ഇവിടെ എഫ് എ ബിസ് ഇക്വൽ ടു ഐ എൽ ബി ബി ഇനി നമ്മൾ ആംപിയർ സർക്യൂട്ടിൽ തേറം പ്രകാരം ഒരു കറണ്ട് കാരിയും കണ്ടക്ടറിന് ചുറ്റുമുള്ള മാൻറ്റിഫിൽ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിച്ചാണ് അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് അറിയുന്നതുകൊണ്ട് കൊണ്ട് ഈ ബി എയും ബി ബിയിലേക്ക് നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡുള്ള ഉപയോഗിച്ച് നമുക്ക് കറന്റിൻ്റെ ഡയറക്ഷനും മാൻറ്റിഫിൽ ഡയറക്ഷനും അറിയുന്ന സ്ഥിതിക്ക് നമുക്ക് ഫോഴ്സ് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതാണ് കാരണം ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡുകൾ നമുക്കറിയാം തം ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ സ്ട്രെച്ച് മ്യൂച്വലി പെർപെൻഡിക്കുലർ വൺ തം ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്

ഫീൽ പ്രൊഡ്യൂസ്ഡ് ബൈ കറണ്ട് ക്യാരി കണ്ടക്ട് സ്ട്രേറ്റ് കറണ്ട് ക്യാരി കണ്ടക്ടർ ഒരു ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരി കണ്ടക്ടർ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാൻറ്റിഫീലിൻ്റെ സ്ട്രെങ്ത് നമുക്കറിയാം ദറ്റ് ഇസ് ബി കുളി മ്യൂസ്ഡ് ആയി ബൈ ടു പൈ ആർ അപ്പോൾ ആ ഇക്വേഷൻ നമ്മളുടെ എഫ് എ ബിയിലും എഫ് ബിയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കാരണം എഫ് എ ബിയിൽ നമുക്കറിയാം ബി ബി ഉണ്ട് ബി ബി എന്ന് പറയുന്ന മാൻ്റിഫീൽഡ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരി കണ്ടക്ടറാണ് അപ്പോൾ ആംപയർ സർക്കിളിലുള്ള തീരത്തിൻ്റെ ആ ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ ബി എ ബി എന്ന് പറയുന്ന മാൻ ടിഫീൽ പ്രൊഡ്യൂസ്ഡ് ബൈ എ ആണ് എന്റെ മാൻ ടിഫീൽഡാണെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബി ലാണ് സോ ബി എ സി കളും മ്യൂസ് സീറോ എ ബൈ ടൂ പൈ ഡി കാരണം എ എന്ന മാൻ ടിഫീൽഡ് എ എന്ന കറണ്ട് കാരി കണ്ടക്ടറുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാൻറ്റിഫീൽ കാണെങ്കിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ട് കാണും അതാണ് ഐ എ ഇൻ സിമിലർ മാനർ ബി ബി അപ്പോൾ ബി ബി എന്ന് പറയുന്നത് മാൻറ്റിഫീൽ പ്രൊഡ്യൂസ്ഡ് ബൈ ബി ആണ് പക്ഷെ അത് എതിൽ എക്സ്പീരിയൻസ്ഡ് ആണ് എയിലാണ് എക്സ്പീരിയൻസ്ഡ് ആണ് സോ ബി ബി സിക്കുള്ള മ്യൂസ് മ്യൂസിറ്റ് ഐ ബി ബൈ ടു പൈ ഡി അപ്പം ബീൻ്റെ മാൻറ്റിഫീൽ കാണാൻ വേണ്ടി നമ്മൾ ബിൻ്റെ കറൻറ്റാണ് എടുത്തിരിക്കുന്നത് ടു പൈ ഡി എന്ന് കൊടുക്കാൻ കാരണം എയും ബിയും തമ്മിലെ ഡിസ്റ്റൻസ് എന്നാണ് ഡി ആണ് അപ്പോൾ എ എന്ന കറൻറ്റ് ക്യാരിയും കണ്ടക്ടർ കൊണ്ട് ഡി എന്ന ദൂരെ അതാണ് ആർ ഡിസ്റ്റൻസ് ദൂരെ ഉള്ള ഫീൽ കാണാൻ മ്യൂ സീറോ ഐ ബി ബൈ ടു പൈ ഡി അപ്പോൾ ഈ ബി എയും ബി ബിയും നമുക്ക് എഫ് എ ബിയിലും എഫ് ബി എയിലും സബ്സ്റ്റ്യൂട്ട് ചെയ്യാം നമുക്കിതൊക്കെയാണ് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് എഫ് ബി എ സീക്വൾ ടു ഐ ബി എൽ ബി എ സയൻ തീറ്റാബിക്കം ഐ ബി എൽ ബി എ കിട്ടിക്കഴിഞ്ഞു അതേപോലെ എഫ് എ ബി സിക്കൾ ടു ഐ എ എൽ ബി ബി സയൻ തീറ്റ ഐ എ എൽ ബി ബി കിട്ടി അപ്പോൾ എഫ് ബി എയും കിട്ടി എഫ് എ ബിയും കിട്ടി ലാസ്റ്റ് നമുക്ക് എഫ് ബി എയും ബി ബിയും കിട്ടിക്കഴിഞ്ഞു ബി എ സിക്കളും മ്യൂ സീറോ ഐ എ ബൈ ടു പൈഡി ആൻഡ് ബി ബി സിക്കളും മ്യൂ സീറോ ഐ ബി ബൈ ടു പൈഡി ഈ രണ്ട് ഇക്വേഷൻസും എഫ് ബി എയും ബി ബിയിലും സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എഫ് എയും എഫ് ബിയും കംപ്ലീറ്റ് ആവും എഫ് ബി എ സിക്കൾ ടു ഐ ബി എൽ ബി എ സിക്കൾ ടു ഐ ബി എൽ ബി എക്ക് മ്യൂ ഐ ബൈ ടു പൈ ഡി കൊടുത്തു ഇൻ സിമിലർ മാനർ എഫ് എ ബി സിക്കൾ ടു ഐ എ എൽ ബി ബി സിക്കിൾ ടു ഐ എ എൽ മ്യൂ സീറോ ഐ ബി ബൈ ടു പൈ ഡി ആ ഇക്വേഷൻ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാവും ദ ഫോർ എഫ് ബി എ സിക്കൾ ടു മ്യൂ സീറോ ഐ എ ഐ ബി ബൈ ടു പൈ ഡി എൽ ആൻഡ് എഫ് എ ബി സിക്കൾ ടു മ്യൂ സീറോ ഐ എ ഐ ബി ബൈ ടു പൈ ഡി എൽ അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ഈക്വലാണ് പിള്ളെ മീൻസ് ലെഫ്റ്റ് ഹാൻഡുൾ പ്രകാരം നമുക്കത് അത് ഓപ്പോസിറ്റാന്ന് പറഞ്ഞു അപ്പോൾ ഫ്രം ദിസ് എബോ ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എഫ് എ ബി സിക്കൽ ടു എഫ് ബി എ ആൻഡ് എഫ് എ ബി ഇസ്ക് ടു മൈനസ് എഫ് ബി എ വെക്ട്രൈ ട്രീറ്റ് ചെയ്യുന്നത് ഈക്വലിന് ഓപ്പോസിറ്റും ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് സെയിം ആണ് ദ ഡയറക്ഷൻ ഓഫ് എഫ് ബി എസ് ടുവേർഡ്സ് ലെഫ്റ്റ് ബൈ ഫ്ലമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആൻഡ് ഡയറക്ഷൻ ഓഫ് എഫ് എ ബി ഇസ് ടു വേർഡ്സ് റൈറ്റ് ബൈ ഫ്ലെമിൻസ് ലഫ്റ്റ് ഹാൻഡ് റൂൾ അപ്പോൾ ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് എഫ് ബി എന്ന് പറയുന്ന ലെഫ്റ്റാണ് എഫ് എ ബി എന്ന് പറയുന്ന റൈറ്റ് ആണ് അത് കുറച്ചുകൂടി ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് ഈ പിക്ചറുകൊണ്ട് അത് ക്ലിയർ ആവും കാരണം ബി ഇൻ്റേയും ഐയിൻ്റെയും ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി നമുക്ക് ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡിലുള്ള ഉപയോഗിക്കാം അപ്പോൾ ഐ ഫസ്റ്റ് കറൻ കാര്യം കണ്ടക്ടറും സെക്കൻഡ് കറൻറ്റ് കാര്യം കണ്ടക്ടർ നമുക്ക് കറണ്ട് പാസ് ചെയ്യുന്ന അറിയാം അപ്പോൾ ഫീൽഡ് ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അട്രാക്റ്റീവ് എന്ന് മനസ്സിലായി ഇതിനെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യാം കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു അനിമേഷനിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ തരാം ലെറ്റ് എഫ് റെപ്രസെൻറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് എ ബി ഓർ എഫ് ബി എ പെർ യൂണിറ്റ് ലെങ്ത് ദൻ നമ്മൾ ഇത്ര നേരം കണ്ട ഫോഴ്സ് എക്സ്പീരിയൻസ് ആണ് വിളിച്ചത് നമുക്ക് ഇനി ഫോഴ്സ് എക്സ്പീരി എക്സ്പീരിയൻസ് പെർ യൂണിറ്റ് ലെങ്ത്ത് വേണം ദൈസ് എഫ് എ ബി ആയാലും എഫ് ബി എ ആയാലും മ്യൂസീറോ ഐ എ ബൈ ഐ ബി ടു പി ഇൻഡ് എൽ ആണ് പെർ യൂണിറ്റ് ലെങ്ത്ത് ആണ് ഡിവൈഡഡ് ബൈ എൽ ചെയ്താൽ നമുക്കായി സോ ആൻസർ ബിക്കും എഫ് ഇസിക്കലും മ്യൂസീറോ ഐ എ ഐ ബി ബൈ ടു പാ ഡി സോ ദിസ് ഇസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ലെങ്ത് അതാണ് മാനറ്റിയുടെ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് മ്യൂ സീറോ ഐ എ ഐ ബി ബൈ ടു പൈ ഡി ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്ത് നിന്ന് നമുക്ക് വൺ ആംപ്സ് കറണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും കാരണം അല്ലെങ്കിൽ സീറോ ഡിസ്റ്റൻസ് എഫ് അപ്പോൾ ഈ ഒരു ടേംസ് ഒക്കെ വെച്ച് നമുക്ക് വൺ ആംപ് കറണ്ട് വൺ ആംപിയർ കറണ്ട് എന്താന്ന് ഒരു ഡെഫിനേഷൻ ഇവിടുന്ന് കൊടുക്കാൻ കഴിയും വൺ ആംപ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ടു പാരലൽ തിൻ ലോങ് സ്ട്രേറ്റ് കണ്ടക്ടേഴ്സ് പ്ലേസ്ഡ് വൺ മീറ്റർ എ പാർട്ട് ഇൻ വാക്യൂം ആൻഡ് എക്സ്പീരിയൻസ്ഡ് എ ഫോഴ്സ് ഓഫ് ടു യൂട്ടൻ ഡേസ്റ്റ് മൈനസ് സെവൻ ന്യൂട്ടൺ ബിറ്റ്വീൻ ദം പെർ യൂണിറ്റ് ലെങ്ത്ത് അപ്പോൾ അതാണ് വൺ ആംപിയർ എന്ന് പറയുന്നത് കാരണം മ്യൂസിയൻ്റെ വാല്യൂ ഡീൻ്റെ വാല്യൂ എഫും സബ് എഫും സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ എന്ന ഒരു കറണ്ട് ഉണ്ട് അത് വൺ ആം കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ആ വാല്യൂ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സോ വൺ ആംസ് നമുക്ക് ഇനി ഡിഫൈൻ ചെയ്യാൻ പറ്റും ലാസ്റ്റ് നമുക്ക് ഇതിൽ കൺക്ലൂഡ് ചെയ്യാനുള്ളത് പാരൽ കറണ്ട് അട്രാക്ട്സ് ആൻഡ് ആൻറ്റി പാരൽ റിപ്പൽ അതായത് രണ്ട് കറണ്ട് ക്യാരിയും കണ്ടക്ട് സൈഡ് ബൈ സൈഡ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കറണ്ട് ക്യാരിയും കണ്ടക്ടർ ഒരേ ഡയറക്ഷനാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അത് അട്രാക്ട് ചെയ്യും ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ ദി റിപ്പൽ ഈച്ചതർ അതൊരു വൺ വേർഡ് ക്വസ്റ്റൻസൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ് ഇതും നമുക്ക് ആ ഡയറക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ നമുക്ക് നോക്കാം സോ ദിസ് ടു പാരൽ കറണ്ട് കാര്യം കണ്ടക്ടേഴ്സ് അപ്പോൾ ഒരു സെയിം ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അതിനു ചിത്രം ഒരു മാൻറ്റിഫിൽ ഉണ്ടാവും ആ മാൻറ്റിഫിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ്രൂൾ പ്രകാരം നോക്കിയറിയാം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ് അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് പോൾസ് ആയിട്ടാണ് വരിക അപ്പോൾ രണ്ട് കറണ്ട് കാര്യം കണ്ടക്ട് അട്രാക്ട് ചെയ്യും ഇൻ അപ്പോൾ രണ്ട് കറണ്ട് കാര്യങ്ങളൊക്കെ ഒരേ ഡയറക്ഷനാണ് ദി അട്രാക്ട് ഈച്ച് ദർ അപ്പോൾ ഇതുകൊണ്ടാണ് അട്രാക്ട് എന്ന് പറയാൻ കാരണം ഇനി അതിന്റെ കറണ്ട് റിവേഴ്സ് ചെയ്യുകയാണ് കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ന് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുണ്ടാകുന്ന മാൻറ്റിഫീലിൻ്റെ കോമ്പണൻസ് നോക്കിയ അറിയാം അതിനു ചുറ്റും മാൻറ്റിഫ് റൈറ്റ് ഹാൻഡ് തമ്പ്രൂൾ പ്രകാരം നോക്കിയാറിയാം അത് ഒരേ ഡയറക്ഷനിൽ അവർ ഒരേ ഡയറക്ഷൻ പറഞ്ഞാൽ അവിടെ സെയിം പൊളാലിറ്റിയാണ് എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ സെയിം പോൾസ് ആകുമ്പോൾ ദേ റിപ്പൽ ഈച്ച് എതർ അതുകൊണ്ടാണ് പറയാൻ കാരണം പാരൽ കറണ്ട് ക്യാരി കണ്ടക്ടർ അട്രാക്ട്സ് ആൻറ്റി പാരലൽ റിപ്പൽസ് അതായത് ഒരേ ഡയറക്ഷനിലാണ് കറൻറ്റ് ക്യാരി കണ്ടക്ടറിൽ കറണ്ട് ഒഴുകുന്നതെങ്കിൽ അത് അട്രാക്ട് ചെയ്യും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്തു ചെയ്യും അത് റിപ്പൽ ചെയ്യും അപ്പൊ ഈ വീഡിയോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് രണ്ട് പാരൽ കറന്റ് ക്യാരി കണ്ടക്ടേഴ്സ് നമ്മുടെ ഫോഴ്സ് എന്തായിരിക്കും രണ്ട് പാരൽ കറൻറ്റ് ക്യാരീംഗ് കണ്ടക്ടേഴ്സ് അട്രാക്ട് ചെയ്യും ആന്റി പാരൽസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എന്താണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എത്രയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ആസ്ക് ടു ഫോർ എനിക്ക്